ആ കടൽ നൽകുന്ന കനിവുകൊണ്ട് ജീവിച്ചു പോരുന്ന ഒരു വലിയ വിഭാഗം ജനത മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലുമോ പേരിൽ പരസ്പരം പോരടിക്കാതെ തുറന്നു കിടക്കുന്ന ജയിലുകളുള്ള ഒരു നാട് ക്രൈം റേറ്റ് ഈ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ഒരു നാട് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന ആ ജനതയ്ക്ക് ജനതയ്ക്കുമേൽ അശാന്തിയുടെ ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന ദുഷ്ടനായ ഭരണാധികാരി തൻ്റെ ശിങ്കിടിയായ ഒരു തറസംഖ്യയെ ഒരു തറ തറഗുണ്ടയെ ആ നാടിനെ തൻ്റെ വരുതിയിലാക്കാനായി അവിടേക്ക് പറഞ്ഞു വിട്ടു ഇപ്പോൾ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ലക്ഷദ്വീപിലെ പ്രിയപ്പെട്ട ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച ആ ഘട്ടം മുതൽ ആ നാടിനെ എങ്ങനെ ഇല്ലാതാക്കി കളയാമെന്നുള്ള ലക്ഷ്യമാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു നാട് അതുതന്നെയാണ് നരേന്ദ്രമോദി അസ്വസ്ഥമാക്കുന്ന ഒരു ഘടകവും കാശ്മീരിനോട് ചെയ്തത് നമ്മൾ കണ്ടില്ലേ വാശി തീർക്കലാണ് ഒരു തരം ആ മുസ്ലിം ജനത സ്വസ്ഥമായി ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്നാൽ പിന്നെ അവന്മാർക്കിട്ട് നാല് പണി കൊടുത്ത് കളയാം അതിന് പറ്റിയ ആളെ തന്നെ കണ്ടെത്തി അവിടേക്ക് നിയോഗിച്ചു അതിനു അതിനുമുമ്പ് അവിടെ ഉണ്ടായിരുന്ന ദിനേശ്വർ ശർമ്മ എന്ന ഭരണാധികാരി ലക്ഷദ്വീപിൻ്റെ വികാരങ്ങളോടൊപ്പം ചേർന്ന് തന്നെയാണ് ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർമാരെല്ലാം നിന്നിരുന്നത് കാരണം അവർ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല അവർക്ക് സമാധാനത്തോടെ പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചു പോകണം അതിന് അവർക്കങ്ങനെ സ്വസ്ഥമായി ജീവിച്ചു പോകുന്നതിനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ആ കടൽ അവർക്ക് നൽകുന്നുമുണ്ട് അതിലവർ സന്തുഷ്ടരാണ് അവരുടെ ഇടയിലേക്കാണ് ഈ മനുഷ്യൻ കടന്നു ചെന്ന് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചത് അത് ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ ഇയാൾ എടുത്തത് ആ നാടിനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കോവിഡിൻ്റെ ആദ്യ തരംഗത്തിൽ ഒറ്റ രോഗികൾ പോലും ഇല്ലാതിരുന്ന ഒരു നാടാണ് ഇങ്ങേരിങ്ങോട്ട് വന്നിറങ്ങി ആ ലക്ഷദ്വീപ് ഭരണകൂടം നേരത്തെ നിഷ്കർഷിച്ചിരുന്ന ആ നടപടിക്രമങ്ങളൊക്കെ എടുത്തു മാറ്റി സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ മുഴുവൻ മാറ്റി ഏഴ് ദിവസത്തെ ക്വാറൻ്റൈൻ കഴിഞ്ഞ് മാത്രമേ ലക്ഷദ്വീപിലേക്ക് വരാവൂ എന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു അതിനുശേഷം ലക്ഷദ്വീപിലെത്തിയതിനു ശേഷവും ഏഴ് ദിവസത്തെ ക്വാറൻ്റൈനിൽ വേണം ആളുകൾ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവിടെ സീറോ കോവിഡ് എന്നുള്ള നിലയിലേക്ക് ഉയർന്നു നിന്നത് പക്ഷേ ഇദ്ദേഹം വന്നു ആ ഗുജറാത്തിൽ നിന്ന് കുറേ സംഖ്യകളെയും കൂടെ കൂട്ടിയാണ് വന്നത് ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള പേരിൽ ഇവരൊക്കെ കൂടി ഇങ്ങോട്ട് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറൊക്കെ മാറ്റി ക്വാറൻറ്റൈനും കീറണ്ടൈനും ഒക്കെ എടുത്തു കളഞ്ഞു പിന്നെ അങ്ങോട്ട് താണ്ഡവ മാടുകയായിരുന്നു അവിടെയും ഇവിടെയും പോയി ഉദ്ഘാടന മഹാമഹങ്ങൾ തൻ്റെ കേമത്തും വിളിച്ചു പറയുന്ന പരിപാടികൾ അങ്ങനെ ഉത്സവാഘോഷത്തിൽ ആ എൻട്രി അങ്ങനെയാണല്ലോ മറ്റേ കത്തിയൊക്കെ പിടിച്ച് നമ്മൾ കൊച്ചിൻ കനീഫയൊക്കെ ഈ ഗുണ്ടാവേശത്തിൽ വരുമ്പോൾ ഇങ്ങനെ വരുന്നതിൽ ആരുണ്ടാ ഇവിടെ ചോദിക്കാനെന്നുള്ള രീതിയിൽ ആ നാട് മുഴുവൻ അങ്ങനെ നിരങ്ങി പിന്നാലെ അവിടെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതായത് ഇത് അതുവരെ ആ നാട് തുടർന്നിരുന്ന ഒരു ചിട്ടയായ നടപടിക്രമത്തെ ഇയാൾ വന്ന് ഉടനെ തന്നെ ഇല്ലാതാക്കി ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല അങ്ങനെ സീറോ കോവിഡ് എന്നൊന്നും പറഞ്ഞ് മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു നാട് അങ്ങനെ അഹങ്കരിക്കേണ്ട എന്നുള്ള മറ്റേ വികാരമാണ് അവിടെ ഉണ്ടായത് അങ്ങനെ ഈ പോകുന്ന പോക്കിലാണ് വഴിയിൽ കുറേ ബോർഡുകൾ കണ്ടത് നരേന്ദ്രമോദിയുടെ അപ്പൻ്റെ വകയല്ല ഇന്ത്യ എന്ന് പറഞ്ഞ് സി എ എ വിരുദ്ധ സമരകാലത്ത് വച്ചിരുന്ന പോസ്റ്ററുകളാണ് ബോർഡുകളാണ് അത് കണ്ടപ്പോൾ അയ്യോ എൻ്റെ നരേന്ദ്രമോദി അണ്ണനെ യുവന്മാരെല്ലാവരും കൂടി തെറി വിളിക്കുന്നുണ്ടോ അത് ഇല്ലാതാക്കാൻ എന്ത് വഴിയെന്ന് നോക്കി ഉടനെ തന്നെ ഗുണ്ട ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു അവിടെ ജയിലുകളൊക്കെ തുറന്നു തുറന്നുകിടക്കുന്ന ഒരിടമാണ് സീറോ ക്രൈം റേറ്റ് ഉള്ള ഒരു നാടാണ് മനുഷ്യർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല വല്ല ചെറിയ ഉണ്ടാകുമ്പോൾ അവിടെ പോലും പോലീസിന് ഇടപെടേണ്ടുന്ന സാഹചര്യമില്ലാത്ത ഒരു നാടാണ് അവിടെ ഗുണ്ട ആക്ട് എന്തിനാണ് ഈ ഗുണ്ട ആക്ട് നടപ്പിലാക്കിയത് നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ചവരെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എം എ ആറ്റ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്ന് സി ഐ എൻ ആർ സി വിരുദ്ധ സമരകാലത്ത് പതിച്ച പോസ്റ്ററുകളുടെ പേരിൽ അപ്പോൾ നോക്കൂ ആ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന വിഷം എത്രമാത്രമെന്ന് നരേന്ദ്രമോദി എന്തിനാണ് അങ്ങോട്ട് നിയോഗിച്ചത് എന്ന് പിന്നാലെ അടുത്ത തീരുമാനം വരുന്നു രണ്ട് കുട്ടികളിൽ കൂടുതലുള്ള ആളുകൾ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടായിരുന്നു അങ്ങനെ ഒരു കരട് നിയമം കൊണ്ടുവന്നിരിക്കുന്നു തോന്നിയാസത്തിൻ്റെ ഏതൊക്കെയോ സീമകൾ ലംഘിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് ഇയാൾ മറ്റൊന്ന് ഗോവധ നിരോധനം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു നാട് മാംസാഹാരം അവർക്കൊരു ശീലമായിട്ടുള്ള ഒരിടം അവിടെയാണ് വന്നിട്ട് ഗോവധ നിരോധനം ഞങ്ങളിതാ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് ഇയാൾ പ്രഖ്യാപിക്കുന്നത് മറ്റൊന്ന് കുട്ടികളുടെ സ്കൂളുകളിലെ ഭക്ഷണമെനുവിൽ നിന്ന് മാംസാഹാരങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം തെമ്മാടിത്തരമെന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ അത്രമേൽ ക്രൂരത ഒരു ജനതയോട് ചെയ്യുകയാണ്